നമസ്കാരം കരൾ രോഗത്തിനിടെ ഹൃദയാഘാതം വന്ന് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്വാത്വനം സീരിയലിലെ ശ്രദ്ധേയ കഥാപാത്രം പിള്ളച്ചേട്ടനെ അവതരിപ്പിക്കുന്ന കൈലാസ് നാഥ് ഇന്ന് ആശുപത്രി അപകട അപകടനില തരണം ചെയ്തുവെങ്കിലും മൂന്ന് തവണ ഹൃദയാഘാതം വന്നതിനാൽ ഏറെ ശ്രദ്ധ വേണമെന്ന നിർദ്ദേശത്തോടെയാണ് ആശുപത്രി അധികൃതർ ഇന്ന് ഡിസ്ചാർജ് നൽകിയത് ഹൃദയാരോഗ്യം പൂർവ്വസ്ഥിതിയിലായാൽ മാത്രമേ കരൾ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ നടത്താനാകൂ അതുവരെ വീട്ടിൽ പരിപൂർണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വൈകുന്നേരത്തോടു കൂടി തൃപ്പൂണിത്തുറയിലെ വീട്ടിലെത്തുമെന്നാണ് മകൾ ധന്യാ കൈലാസ് മറുനാടനോട് പറഞ്ഞത് കഴിഞ്ഞ ഏഴിനാണ് കൈലാസ്നാഥിനെ പാലാരിവട്ടത്തെ റെനൈ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചത് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി പ്രമേഹവും ഹൃദയ സംബന്ധമായ അസുഖവും ഒക്കെയായി കൈലാസ് ചികിത്സയിലായിരുന്നു കുറച്ചുനാൾ മുമ്പ് ഒരു സർജറി വേണ്ടി വന്നു അതിനുവേണ്ടി പരിശോധന നടത്തിയപ്പോഴാണ് ലിവറിൻ്റെതുൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അറിയുന്നത് പക്ഷേ അപ്പോഴേക്കും അതിന്റെ സ്റ്റേജ് കുറച്ച് കടന്നിരുന്നു കരൾ മാറ്റിവെക്കൽ മാത്രമാണ് പരിഹാരം എന്നായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ചികിത്സയിലൂടെ മാറ്റാൻ പറ്റുന്ന ഘട്ടം കഴിഞ്ഞു എന്നായിരുന്നു ഡോക്ടർമാരുടെ വിശദീകരണം ഇതിനിടയിലാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഇതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിന്റെ തുടർച്ചയായി ഹൃദയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കാഡിയാക് അറസ്റ്റിലേക്ക് വഴിവെക്കുകയും ചെയ്തു പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ചികിത്സ ഇതിനിടയിൽ സാമ്പത്തിക സ്ഥിതി മോശമായതോടെ മകൾ ധന്യ സഹായം അഭ്യർത്ഥിച്ചെത്തിയിരുന്നു ഇരുപത് ദിവസത്തിന് ശേഷം ഹൃദയ സംബന്ധമായ രോഗത്തിന് ശമനം ഉണ്ടായതിനെ തുടർന്നാണ് ഇന്ന് ആശുപത്രി വിടാൻ ഡോക്ടർമാർ അനുവാദം നൽകിയത് കരൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വച്ച് എന്താകുമെന്ന് പറയാനാകില്ല കാരണം ഹൃദയത്തിന്റെ അസുഖത്തിനുള്ള മരുന്ന് നൽകുമ്പോൾ അത് കരളിന് പറ്റുന്നില്ല എപ്പോഴാണ് ആധുനിക രക്തസ്രവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ആയതിനു ശേഷം മാത്രമേ കരൾ ചികിത്സയെക്കുറിച്ച് ഇനി ചിന്തിക്കാനാകൂ ഡോണറെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുമ്പോഴായിരുന്നു ഈ പ്രതിസന്ധിയെന്നും നന്യ പറഞ്ഞു കൈലാസ് ഭാര്യയും തിരുവനന്തപുരത്തായിരുന്നു താമസം എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഈ മാസം അഞ്ചിന് എറണാകുളത്തേക്ക് മാറ്റുകയായിരുന്നു മരുന്നിന് മാത്രം ഒരു മാസം പതിനയ്യായിരം രൂപ വരെയാണ് ആവശ്യമായി വരുന്നത് കരൾ മാറ്റിവെക്കുന്നതിനായി ഡോക്ടർമാർ പറയുന്നത് നാല്പത് ലക്ഷം രൂപ വരെയാണ് വർഷങ്ങളായി രോഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പോലെ ഒന്നും പ്രായോഗികവുമല്ല അതിനാലാണ് സഹായം അഭ്യർത്ഥിച്ച് കുടുംബം രംഗത്ത് വന്നതും ആശുപത്രി വിട്ടെങ്കിലും ഇനി കരൾമാറ്റ ശസ്ത്രക്രിയക്കായുള്ള ഒരുക്കത്തിലാണ് അതിന് ഇനിയും പണം ആവശ്യമായി വരും ആരെങ്കിലും സഹായത്തിനെത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ നാൽപ്പത് വർഷ അഭിനയ രംഗത്തുള്ള ആളാണ് കൈലാസ് നാഥ് വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിൽ കൂടിയാണ് രംഗത്തേക്ക് വന്നത് കൂടാതെ ശ്രീകുമാരൻ തബയുടെ അസോസിയേറ്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ സിനിമകളിലും അഭിനയിച്ചു നാലായിരത്തോളം സീരിയലുകളും വേഷമിട്ടിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൽ രജനീകാന്ത് ചിരഞ്ജീവി ശങ്കർ ശ്രീനിവാസ എന്നിവർക്കൊപ്പം പഠിച്ചിട്ടുണ്ട്